കാസർഗോഡ് തൃക്കരിപ്പൂരിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെയാണ്. ഇപ്പോൾ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പ്രജേഷിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ രണ്ടുപേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച അസമയത്ത് പ്രതികളിലൊരാളുടെ വീട്ടിൽ പ്രജേഷ് എത്തിയതാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ യുവാവിനെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട സംഘം ക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടെ പ്രജേഷ് മരണപ്പെട്ടു. ഇതോടെ സംഘം പ്രജേഷിന്റെ മൃതദേഹം വയലോടിയിലെ വീട്ടിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ പരിസരവാസികളാണ് യുവാവിന്റെ മൃതദേഹം ആദ്യം കാണുന്നത്. ചെളിപുരണ്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ പാന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിർത്തിയിട്ട നിലയിൽ മൃതദേഹത്തിന് സമീപം പ്രജേഷിന്റെ ബുള്ളറ്റും കണ്ടെത്തി. ഇവിടെ നിന്ന് മാറി റോഡരികിലായാണ് ഹെൽമറ്റ് കണ്ടെത്തിയത്. ഇതോടെയാണ് മരണത്തിൽ സംശയമുയർന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമേറ്റാണ് യുവാവ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചതോടെ ഇന്നലെ മുതൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തൃക്കരിപ്പൂർ പുറപ്പാട് സ്വദേശി മുഹമ്മദ് ഷബാസ്, എളമ്പച്ചിയിലെ മുഹമ്മദ് രഹനാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ബ്രിജേഷിന്റെ ഫോൺ ഷബാസിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. പ്രതികളുടെ സുഹൃത്തായ മറ്റൊരു യുവാവ് കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.